സ്വന്തക്കാരും കുടുംബാംഗങ്ങളും ഉപേക്ഷിച്ച് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത മനോ ദൗർബല്യമുള്ള യുവാവിനെ വർഷങ്ങളായി സ്വന്തം കുടുംബാംഗത്തെ പോലെ പരിചരിച്ച അയൽവാസികൾ. നെടുങ്കണ്ടം ചാറൽമേട് സ്വദേശിയായ മനീഷിനെയാണ് വർഷങ്ങളായി അയൽവാസികൾ പരിചരിക്കുന്നത്. ഓർമ്മകൾ നഷ്ടപ്പെട്ട് സംസാരിക്കുവാൻ പോലും അറിയാത്ത അവസ്ഥയിലായി ഇയാൾക്ക് ഭക്ഷണം എത്തിച്ചു നൽകുന്നതും കുളിപ്പിക്കുന്നതും വസ്ത്രം ധരിപ്പിക്കുന്നതുമെല്ലാം അയൽക്കാരാണ്. 37 വയസ്സുള്ള മനീഷ് 8 വർഷം മുമ്പാണ് മാനസിക അസ്വസ്ഥതകൾ കാണിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് ജോലി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്നത് മനീഷായിരുന്നു. മാനസിക അസ്വസ്ഥതകൾ കാണിച്ചു തുടങ്ങിയതോടെ ഉറ്റവർ ഓരോരുത്തരായി ഇയാളെ ഉപേക്ഷിച്ചു പോയി. മാതാപിതാക്കളും മരിച്ചു. ഇതോടെ ചെറിയ വീടിനുള്ളിൽ മനീഷ് ഒറ്റയായി. മാനസിക അസ്വാസ്ഥ്യം ബാധിച്ചതോടെ ഓർമ്മകൾ നഷ്ടപ്പെടുകയും സംസാരിക്കാൻ അറിയാത്ത അവസ്ഥയിലാവുകയും ചെയ്തു. എന്തെങ്കിലും ചോദിച്ചാൽ പേര് മാത്രം പറയും. ഇതോടെയാണ് മനീഷിനെ പരിപാലിക്കാൻ പ്രദേശവാസികൾ മുൻകൈയെടുത്തത്. ആർക്കും ഒരു ശല്യവും ചെയ്യാത്തയാളാണ് മനീഷ്. എന്നാൽ കുറച്ച് നാളുകളായി അടുത്ത് ആരുമില്ലെങ്കിൽ മനീഷ് എങ്ങോട്ടെന്നില്ലാതെ തനിയെ ഇറങ്ങിപ്പോകും. കഴിഞ്ഞ ദിവസം ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. നാട്ടുകാർ രാത്രിയിൽ നടത്തിയ തിരച്ചിലിൽ തേഡ് ക്യാമ്പിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയത്. മനോദൗർബല്യമുള്ള ഇയാൾ ഓടിപ്പോകാതിരിക്കാൻ ഇപ്പോൾ വീടിനുള്ളിൽ പുറത്തുനിന്നും അടച്ചിടുകയാണ് ചെയ്യുന്നത്. അകന്ന ബന്ധുവായ വിജയമ്മ, സുകുമാരൻ, അയൽക്കാരായ രാജേശ്വരി കുമാർ, വർക്കി തോമസ്, ജിൻസ്, അളകർസ്വാമി തുടങ്ങിയവരാണ് ഉറ്റവർ ഉപേക്ഷിച്ച മനീഷിനെ വർഷങ്ങളായി സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെ പരിപാലിക്കുന്നത്. അവർക്ക് വേണ്ട എന്നുള്ള നിലപാടിൽ എല്ലാവരും ഉപേക്ഷിച്ച് വിട്ടിരിക്കുകയാണ്. കുറേ കാലമായിട്ട് ഞങ്ങൾ നോക്കുകയും പിന്നെ ഇവിടുത്തെ എൻ്റെ അയൽവക്കത്തുള്ള എല്ലാ ആൾക്കാരും സമയാസമയങ്ങളിൽ അതിന് ഭക്ഷണം കൊടുക്കുകയും ഞങ്ങൾ രാവിലെ ഭക്ഷണം കൊടുക്കുകയും അവനെ പെരയ്ക്കകത്ത് കൂട്ടിയിട്ടിട്ടുമാണ് പോകുന്നത്. ഞങ്ങൾ എവിടുന്ന് ഞങ്ങൾക്ക് സഹായം കിട്ടിയാലും ഈ കുട്ടിയെ രക്ഷപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭക്ഷണം നൽകുക മാത്രമല്ല, പല്ല് തേപ്പിക്കാനും കുളിപ്പിക്കാനും വസ്ത്രം മാറാനും വീട് വൃത്തിയാക്കാനും വസ്ത്രം അലക്കാനുമെല്ലാം ഇവരാണ് എത്തുന്നത്. ഇതിനെല്ലാം പുറമെ സമീപ വീടുകളിൽ എന്തുണ്ടാക്കിയാലും മനീഷിനും ഒരു പങ്ക് വീട്ടിലെത്തിച്ച് നൽകും. മനീഷിന് വിശന്നാൽ ആരോടും ഭക്ഷണം ചോദിക്കാറില്ല. കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുക മാത്രമേ ഉള്ളൂ. അതിനാൽ എല്ലാ സമയത്തും മനീഷിന് ആഹാരം കിട്ടുന്നുണ്ടെന്ന് അയൽക്കാർ ഉറപ്പുവരുത്താറുണ്ട്. സമീപത്ത് താമസിക്കുന്നവർ കൂലിപ്പണിയും മറ്റും ചെയ്ത് കുടുംബം വളർത്തുന്നവരാണ്. അതിനാൽ തന്നെ എപ്പോഴും മനീഷിനെ ശ്രദ്ധിക്കാൻ കഴിയാറില്ല. മനീഷിനെ ഏതെങ്കിലും സംഘടനകൾ ഏറ്റെടുക്കുകയും ചികിത്സ നൽകി തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.